നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാലിൻ്റെ ഭംഗി വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാനുള്ള ഒരു ചെറിയ പൊടിക്കൈയാണ്. ഇത് നമ്മളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാവും, പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതും വീട്ടിലുള്ള ഇതാണ്. നമ്മൾക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാല് നല്ല കരിവാളിപ്പൊക്കെ ഉള്ള നല്ല ചെളി ഡെഡ് സ്കിന്നൊക്കെ ഉള്ള കാല് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയുള്ള കാലാക്കി മാറ്റാൻ ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കാല് എത്രയും പെട്ടെന്ന് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് സ്വന്തമായി എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഈ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇച്ചിരി ചൂടുവെള്ളമാണ് വേണ്ടത്, ഒരു മീഡിയം ചൂടിലുള്ള ചൂടുവെള്ളം. പിന്നെ ഒരു ബ്രഷ് വേണം. പിന്നെ 1 രൂപൻ്റെ ഒരു ഷാമ്പു വേണം. പിന്നെ ഇച്ചിരി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങ. പിന്നെ ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഒരു സ്പോഞ്ചിൻ്റെ പീസ്, ഇല്ലെങ്കിൽ ഒരു തുണിൻ്റെ പീസോ കോട്ടൻ്റെ തുണിൻ്റെ പീസോ കോട്ടണോ എന്തെങ്കിലും ആയാലും മതി. ഇച്ചിരി തൈര് വേണം. പിന്നെ കല്ലുപ്പ്. പിന്നെ നമ്മൾ നഖം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഇച്ചിരി ടൂൾസുകൾ, ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ട ചെറിയ ഐറ്റംസുകൾ, ഇത്രയും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പഴയ ബക്കറ്റായാലും മതി. ഒരു വൃത്തിയുള്ള ഒരു പഴയ ബക്കറ്റ് എടുക്കുക. ഫസ്റ്റ് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മീഡിയം ചൂടിലെ വെള്ളം ഒഴിക്കുക. ഒരു കാല് കണ്ടും ഏകദേശം കാൽപ്പത്തി മുങ്ങിക്കിടക്കേണ്ട രൂപത്തിലുള്ള രീതിയിലുള്ള വെള്ളം എടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ചെറുനാരങ്ങ നീര് നമ്മൾ ബക്കറ്റിലേക്ക് എടുക്കണം. ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച ശേഷമാണ് ഒരു ചെറുനാരങ്ങ മതി. പിന്നെ നമ്മൾ ഉപ്പാണ് ചേർക്കേണ്ടത്, ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഷാമ്പുവിന്റെ പാക്ക് ഇച്ചിരി കട്ട് ചെയ്തതിനു ശേഷം ഒരു ഇച്ചിരി ഷാമ്പു ഫുള്ളായിട്ട് ചേർക്കണ്ട, ഒരു ഇത്തിരി മതി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം നോക്കണം, ഓവർ ചൂടുണ്ടോ കാല് വെക്കാൻ പാകത്തിനല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഷാമ്പു ചേർത്തത് കൊണ്ട് ഇച്ചിരി പതച്ച് വരും. ഇപ്പം ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ബൗളിൽ ഇച്ചിരി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പൊടിയിൽ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്കൊരു ഇച്ചിരി തൈര് നമ്മൾ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വേണമെന്നില്ല, സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ മിക്സ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കിയിട്ട് നമ്മളവിടെ വെക്കുക, ഇച്ചിരി നേരം വെക്കുക. പിന്നെ നമ്മളൊരു ചെയറ് കൊടുത്തിട്ട് ബക്കറ്റിൻ്റെ അടുത്ത് വെക്കുക. ബക്കറ്റ് ചെയറ് വേണമെന്നൊന്നുമില്ല, നമുക്ക് സ്റ്റെയറിലോ സ്റ്റെപ്പിലോ എവിടെ ഇരുന്നിട്ടും ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, കാലുകൾ നോക്കുക കണ്ടോ. ഇപ്പോൾ ഈ കാലിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളിതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, കാലൊന്നും കറക്റ്റായിട്ട് നമ്മൾ കാണിക്കുകയാണ്, ഒറിജിനലായിട്ടാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ എഡിറ്റിങ്
മിക്സിങ് അങ്ങനെയൊന്നുമില്ല, ലൈവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായ ചില കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. കണ്ടോ, കാലിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണത്, ഒറിജിനലാണ്. ഇപ്പോൾ നമ്മളൊന്ന് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് കാണിച്ചു തരികയാണ്. കണ്ടോ, ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ബക്കറ്റിലേക്ക് കാല് വയ്ക്കണം. കണ്ടോ, ബക്കറ്റിൽ കാല് മുക്കി വെക്കണം. എന്നിട്ട് ഈ വെള്ളം കുറച്ച് കാലിൻ്റെ മേൽഭാഗത്തൊക്കെ നനച്ച് കൊടുക്കുക. കണ്ടോ, ഇത് ജെൻസിനോ ലേഡീസിനോ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഷാമ്പു കൂടുതൽ ഒഴിക്കേണ്ടതില്ല, നമ്മൾ ലേശം മാത്രം, നമുക്കൊരു ഇച്ചിരി ഒഴിച്ചാൽ മതി. ഇങ്ങനെ വയ്ക്കുക, നമുക്കൊരു ഇങ്ങനെ ഒരു 10-15 മിനിറ്റോളം കാല് ഇങ്ങനെ വെക്കാം. കുറഞ്ഞതൊരു 10 മിനിറ്റ് വെക്കണം, എങ്കിലേ നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ വളരെ കാലും നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാം. ഇത് നമ്മളൊരു വലിയ പെഡിക്യൂറൊന്നുമല്ല കാണിക്കാൻ പോകുന്നത്, ഇത് നമ്മൾ സാധാരണ ആളുകൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ്. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ വലിയ പെഡിക്യൂറും കാര്യങ്ങളൊന്നും നമുക്ക് പെഡിക്യൂർ ചെയറോ സെറ്റപ്പോ കാര്യങ്ങളോ ഒരു ഹെൽപ്പറൊന്നും ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഒരു ട്രിക്കാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളൊരുപാട് തള്ളിവിട്ടിട്ട് കാര്യമില്ല, നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആണ് നമ്മൾ കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് ആവും കിട്ടാൻ പോകുന്നത് ലാസ്റ്റ്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ആ വീണ്ടും കാല് ബക്കറ്റിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് ഉരച്ചു കൊടുക്കാം. താഴെയൊക്കെ വൃത്തിയായിട്ടോ വേസ്റ്റൊന്നും ആക്കണ്ടല്ലോ, നമ്മൾ ബക്കറ്റിൽ തന്നെ വെച്ചിട്ട് ഉരക്കാം, ഇല്ലെങ്കിൽ ബക്കറ്റിൻ്റെ പക്കിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്ത്
നമ്മൾ ഈ ഷാംപൂ വാട്ടർ തന്നെ മതി, ഈ വെള്ളം തന്നെ മതി നമ്മളെ കാല് ഇത് ബ്രഷ് ചെയ്യാനും. നമുക്ക് നല്ല ഉരച്ച ശേഷം ഇത് ടവലിൽ വെക്കാം, കാല് പുറത്ത് വെക്കാം. എന്നിട്ട് അടുത്ത കാലും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യാം. ബക്കറ്റിൽ വെച്ച് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ടും ചെയ്യാം, ടവലിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ സ്വന്തമായിട്ടായതുകൊണ്ട് നമ്മൾ കഴിയുന്ന രീതിയിൽ കൊടുക്കുക, കഴിയുന്നത് ഒരേ രൂപത്തിൽ കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് ഈ കാലിലാണെങ്കിൽ രണ്ട് മിനിറ്റ്, രണ്ട് കാലിലും ഒരേ സമയം നമ്മൾ ചെയ്ത് കൊടുക്കുക മസാജ്. ഇതിലൊരു ചെറുതായിട്ടൊരു സ്ക്രബിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് തരിയില്ല. നമ്മുടെ അരിപ്പൊടിയാണെങ്കിൽ വളരെ നന്നായി. തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. സമയക്കുറവുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. ഇത് ബക്കറ്റിലൊന്നും വാഷ് ചെയ്യണമെന്നില്ല, പതുക്കെ നമ്മുടെ വീട്ടിലെ വേറെ വെള്ളം എടുത്തിട്ട് പുറത്തേക്ക് കഴുകിയാലും മതി, ഇല്ലെങ്കിൽ ബാത്റൂമിലോ ഏതെങ്കിലും പൈപ്പിൻ്റെ ചുവട്ടിലോ എവിടെ വെച്ചിട്ട് നമുക്ക് കഴുകി ക്ലീൻ ആക്കാം. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ പെഡിക്യൂറല്ല, നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ പെഡിക്യൂറാണ്. നമുക്ക് എന്തായാലും ഷോപ്പിൽ പോകാൻ പറ്റാത്ത സമയത്തും അങ്ങനെ റിസ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ പാർലർ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഒരു ഇതാണിത് ടെക്നിക്ക്.
ഓക്കേ.